ഹായ്, ഞാൻ നിൽക്കുന്ന പരിചയപ്പെടുന്നത് നമ്മുടെ മടിക്കേരി കൂർഗ് മടിക്കേരിയിലുള്ള ബെല്ലീസ് റെസ്റ്റോറൻറ്റ് ആൻഡ് ടെൻറ്റ് ആണ്. ഇത് നമ്മുടെ മടിക്കേരി ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. മടിക്കേരി ടൗണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിക്കേരി KSRTC ബസ് സ്റ്റാൻഡിന് അടുത്താണ്. ഇതാണ് ബെല്ലീസ് റെസ്റ്റോറൻറ്റ്, ഹോം സ്റ്റേ ആൻഡ് ടെൻസ്. ഇവിടെ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഉണ്ട്, ഓപ്പൺ എയർ ഫംഗ്ഷൻസിനുള്ള പ്ലേസും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. ഇങ്ങനൊരു പ്ലോട്ട് നമ്മുടെ മടിക്കേരി ടൗണിൽ അടുക്ക നമുക്ക് ശരിക്കും നമ്മളെ ഞെട്ടിക്കും. അത്രയ്ക്കും മനോഹരമായൊരു പ്രോപ്പർട്ടിയാണിത്. ശരിക്കും പറഞ്ഞാൽ മടിക്കേരി ടൗണിൽ തന്നെ KSRTC സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. അതിമനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണിത്. ഇതൊരു പഴയ ഒരു വീടാണ്. അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു റെസ്റ്റോറൻ്റ് ആൻഡ് ഹോം സ്റ്റേ ടെൻറ്റാക്കിയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ലോണാണ്. ഇതിൻ്റെ താഴെയാണ് ഒരു ബാർബിക്യൂ കണ്ടക്ട് ചെയ്യുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രോപ്പർട്ടി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ ശരിക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു ആംബിയൻസും കാര്യങ്ങളും നല്ലൊരു ക്ലൈമറ്റൊക്കെ തന്നെയാണ് നമുക്കിവിടെ ശരിക്കും ഫീൽ ചെയ്യുന്നത്. അത്രയ്ക്ക് മനോഹരമായ ഒരു പ്രോപ്പർട്ടിയാണിത്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ ഏരിയകളിലൊക്കെ നമുക്ക് രാത്രിക്ക് ബാർബിക്യൂവും ടെൻ്റ് അടിക്കാനൊക്കെ ഉള്ള പ്ലേസാണിത്. നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയാണ് ബാർബിക്യൂവിൻ്റെ പ്ലേസ് ഉള്ളത്. ഇന്നലെ രാത്രി ബാർബിക്യൂ ചെയ്തതിൻ്റെ ബാർബിക്യൂ ക്യാമ്പ് ഫയർ എല്ലാം ഉണ്ട്. ഇവിടെ ഇന്നലെ രാത്രി ക്യാമ്പ് ഫയർ ചെയ്തതിൻ്റെ എല്ലാം അവിടെ തീ ഇപ്പോഴും കത്തിക്കിടക്കുന്നുണ്ട്. ഇതവിടുത്തെ ഒരു ഫുൾ കായ്ച്ചിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഇത് നമ്മൾ ലോണിൽ നിന്ന് നമ്മൾ നേരെ പ്രോപ്പർട്ടി കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് എൻ്റെ ലോൺ ഏരിയ, ബാർബിക്യൂ ക്യാമ്പ് ഫയർ ഏരിയ ഇതിൻ്റെ താഴെയാണ്. ബെല്ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മടിക്കേരി ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ടൗണിൻ്റെ നടുക്കായിട്ട് തന്നെ എന്ന് നമുക്ക് പറയാം. ഇതൊരു പഴയൊരു വീട് പ്രോപ്പർട്ടിയാണ്. അതൊരു ഹോം സ്റ്റേ ആൻഡ് ടെൻറ്റായിട്ട് കൺവേർട്ട് ചെയ്താണ്. ടെൻറ്റ് വേണ്ട ആൾക്കാർക്ക് അവർ ടെൻറ്റ് സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇവിടെ റൂംസ് അവൈലബിൾ ആണ്. ഇവിടെ ഒരു മൂന്ന് നാല് റൂംസാണ് അവൈലബിൾ ഉള്ളൂ. അത് ഡബിൾ ബെഡ് റൂമുണ്ട്, സിംഗിൾ ബെഡ്, ഡബിൾ റൂം, ബെഡ് റൂം റൂമാണ് അവൈലബിൾ ഉള്ളത്. ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പ്രോപ്പർട്ടി കാണിച്ചു തരുന്നതാണ്. ഒരു നല്ലൊരു പഴയൊരു പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല മനോഹരമായിട്ട് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണത്. ഇതവിടെ കഫ്റ്റീരിയ റെസ്റ്റോറൻറ്റിൻ്റെ പാർട്ടാണ് ഈ കാണുന്നതൊക്കെ. ഈ കാണുന്നത് നമ്മുടെ മൈസൂർ മടിക്കേരി ഹൈവേ ആണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. മോർണിംഗ് 10 o'clock ഇവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുള്ളൂ. അതുവരെ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിരിക്കട്ടോ. 10 o'clock കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റും കഫേസൊക്കെ ഓപ്പൺ ആണ്. ഇതവിടെ മെയിൻ റിസപ്ഷൻ ഏരിയ ആണ്. ഇതവിടുത്തെ ഒരു ഡൈനിങ് ഹാളാണ്. ഇതിൻ്റെ അപ്പുറം ഇതിൻ്റെ സൈഡിലാണ് റൂംസ് ഉള്ളത്. ഫുൾ വുഡൻ്റെ ആയിട്ടുള്ളൊരു ഒരു വുഡൻ ബിൽഡിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഫുൾ വുഡൻ കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബിൽഡിംഗ് ആണിത്. വളരെ മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഫുൾ ബിൽഡിങ്ങിൻ്റെ വ്യൂസും ഡീറ്റെയിൽസും ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതവിടുത്തെ ഒരു റൂമാണ്. ഇതിൻ്റെ അപ്പുറം വേറെ റൂമുണ്ട്. അതിനകത്ത് ഒരു റൂം സിംഗിൾ റൂമും സിംഗിൾ ബെഡ്, അതിൻ്റെ അടുത്തത് ഡബിൾ റൂം വിത്ത് ഡബിൾ ബെഡാണ്. നമുക്ക് രണ്ട് ഫാമിലീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് സ്റ്റേ ചെയ്യേണ്ട ഒരു റൂമിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഡബിൾ ബെഡുള്ള റൂമ്. ഡബിൾ ബെഡാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുപോലെ ഇതിന് വേറൊരു ബാൽക്കണി വേറെ ഉണ്ട്. നമുക്ക് സിറ്റ് ഔട്ട് വേറെ ഓപ്ഷൻ അവൈലബിൾ ആണ്. അവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. ഇതൊരു പഴയൊരു ഡിസൈനിലുള്ളൊരു ബിൽഡിംഗ് ആണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പണ്ട് ചൂടൊക്കെയുള്ള തണുപ്പുള്ള സമയത്ത് ചൂടാക്കാനുള്ള ഒരു ഫെസിലിറ്റീസൊക്കെ ഈ ബിൽഡിങ്ങിനുണ്ട്. അവിടെ നമുക്ക് കത്തിക്കാനുള്ളൊരു ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ബിൽഡിംഗ് എന്ന് തന്നെ നമുക്ക് പറയാം. നല്ലൊരു പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. നമ്മുടെ മടിക്കേരി ടൗണിൽ ഇത്ര മനോഹരമായ ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് നല്ലൊരു മനോഹരമായ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫുഡിനും കാര്യങ്ങൾക്കും ഒന്നൊരു ബുദ്ധിമുട്ട് വരില്ല. റെസ്റ്റോറൻ്റ് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ബാൽക്കണി വരുന്നത്. നമുക്ക് നൈറ്റൊക്കെ ഈ ബാൽക്കണി ഈ സിറ്റ് ഔട്ടിൽ ഇരുന്നെങ്കിൽ നല്ല മനോഹരമാണ്. അതിമനോഹരം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അത്രയ്ക്ക് മനോഹരമായ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. സോ മടിക്കേരി വരുന്നവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് ബെല്ലീസ് മടിക്കേരി. ബെല്ലീസ് റെസ്റ്റോറൻറ്റ് ആൻഡ് കഫേ ആണ്.
അതുപോലെ തന്നെ ഹോം സ്റ്റേ ടെൻ്റ് സ്റ്റേ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ റൂം കണ്ടതിന് മനസ്സിലാവും എത്ര വെൽ മെയിൻറ്റെയിൻഡ്, എത്ര മനോഹരമായ റൂം, അത്ര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണെന്നൊക്കെ മനസ്സിലാവും. ഇതിലും ചെറിയൊരു റൂമാണ് ഇതിൻ്റെ അപ്പുറം ഉള്ളത്. അത് ശരിക്കും ഡബിൾ ബെഡാണ്, ഒരു ബെഡേ ഉള്ളൂ. ഇവിടെ ഡബിൾ ബെഡ് രണ്ടെണ്ണം ഉണ്ട്. നൈറ്റൊക്കെ ഇവിടെ നല്ല ക്ലൈമറ്റും കാര്യങ്ങളും, നല്ല വ്യൂ, ബാൽക്കണി വ്യൂ ഒക്കെ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണത്. സോ മടിക്കേരി സ്റ്റേ, ഹോം സ്റ്റേ, ടെൻ്റ് സ്റ്റേ ഒക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് എന്താണെങ്കിലും പറ്റിയൊരു വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് പറയാം. നമുക്ക് ഈ ബെല്ലീസ് ഞാൻ നിങ്ങൾക്കിനി അടുത്ത റൂം കാണിച്ചു തരാം. ഇതൊരു ഇത് ഡബിൾ റൂം ബെഡ്റൂമാണ്. നമുക്കിനി അടുത്തതിന് സിംഗിൾ ബെഡ്റൂമാണ്. ഞാൻ നിങ്ങൾക്കത് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇവിടെ ചെക്ക് ഇൻ ടൈം 12 PM, ചെക്ക് ഔട്ട് ടൈം 11 AM ആണ്. 24 hour സൈക്കിൾ അല്ല അവിടെ ഉള്ളത്. ഇതാണ് ഇവിടുത്തെ അടുത്ത റൂം ഞാൻ പറഞ്ഞത്. ഇതൊരു ഒരു ഡബിൾ ബെഡാണ് നമുക്കുള്ളത്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇതിനും സെയ്ത് ഒരു അതിനും അത് മറ്റേ ഫസ്റ്റ് ഹാൻഡ് റൂമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചെറിയ റൂമാണ്. ഇതിനും സെയിം ബാൽക്കണി കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ്. സോ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാനും പുറത്തു നിന്ന് ഫുഡ് കഴിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്കിവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു വൈബായിട്ടുള്ളൊരു ഏരിയ ആണ്. അതും മടിക്കേരി ടൗണിൽ തന്നെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാനും വരാനൊക്കെ അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി, അത്ര ഈസി ആയിട്ടുള്ള ലൊക്കേഷനിൽ ശരിക്കും നമ്മൾ ഞെട്ടിച്ച് കളയുന്നൊരു സംഭവം തന്നെയാണിത്. ഇത് ബുക്ക് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ഇത്ര നല്ല പ്രോപ്പർട്ടി ആണെന്നൊരു ഐഡിയ നമുക്കുണ്ടായിരുന്നില്ല. പക്ഷേ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ശരിക്കും നമ്മൾ ചെന്നത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് എത്തി നമുക്ക് മനസ്സിലായത്. പിന്നെ ഇത് റോഡിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ആണിത്. ഈ വഴി നമുക്ക് ഇതിനോട് കയറാൻ പറ്റും. ഇതാണ് റെസ്റ്റോറൻറ്റ് ഏരിയയിലോട്ട് പോകുക. ബെല്ലീസ് റെസ്റ്റോറൻറ്റായിട്ടുള്ള വഴിയാണിത്. നമ്മൾ നേരത്തെ കയറിയത് അതിൻ്റെ മെയിൻ എൻട്രൻസ് വഴിയാണ്. ഇതാണ് സ്ട്രെയിറ്റ് വഴി. ഇവിടെ 10 o'clock ഇവരത് ഓപ്പൺ ആക്കുകയുള്ളൂ. നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്കത് കാണിച്ചു തരാം. ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു റിസപ്ഷൻ ഏരിയ വരുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു കോഫി ഷോപ്പ്, കഫേ ഷോപ്പ് ഉള്ള റെസ്റ്റോറൻറ്റ് ഡൈനിങ് സ്പേസ് ഉള്ളത്. ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ്. അതാണ് ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ള ഡൈനിങ് സ്പേസ്. ഇവിടെയാണ് ഇവരുടെ മെയിനായിട്ട് ഡൈനിങ് സ്പേസ് വരുന്നത്. പിന്നെ ഫ്രീ വൈഫൈ, ഹോട്ട് വാട്ടർ എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ മടിക്കേരി വരുന്നവർക്ക് എന്തായാലും സ്റ്റേ ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി എന്നാണ് പറയാം, ബെല്ലീസ് മടിക്കേരി. സോ മടിക്കേരി അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ, ബാർബിക്യൂ ഇതൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹോം സ്റ്റേ ടെൻ സ്റ്റേ വേണ്ടവർക്കും അതിവിടെ ഉണ്ട്. അത് ശരിക്കൊരു ഹോം സ്റ്റേ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ഒരു ഫീൽ കിട്ടുന്നൊരു പ്രോപ്പർട്ടിയാണിത്. സോ ബെല്ലീസ് മടിക്കേരി വരുന്നവർക്ക് എന്തായാലും ചൂസ് ചെയ്യാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോപ്പർട്ടി എന്ന് നമുക്ക് അവിടെ പറയാം, ബെല്ലീസ് മടിക്കേരി. താങ്ക് യു.